ഞാൻ പറയാം ഇപ്പോ ഈ സിനിമ നേരെ തിരിച്ചൊന്നാലോചിച്ച് നോക്കുക സാർ, ഈ സിനിമ നേരെ തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ ചോദിച്ചാണ് ചോദ്യം. അതായത് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം ആണെന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടി എം വി ഗോവിന്ദനെ സമാനമായ ഒരു കേസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. ഏത് രീതിയിലാകും സേൻ ഇപ്പൊ അതിൽ തെളിവുണ്ടോ ഇല്ലേ, കേസിന് മെറിറ്റുണ്ടോ ഇല്ലേ, അതൊക്കെ മാറ്റി നിർത്ത്. ഏത് രീതിയിലാകും സി പി എം ഇവിടുത്തെ കേഡറിന്റെ പ്രതികരണം എന്ന് ഊഹിക്കാൻ കഴിയാവുന്നതല്ലേ? ദാ അന്ന് ഇന്നലെ പേരിന് അവിടെ ഇവിടെ പ്രതിഷേധമല്ല, അത് ഇന്ന് പ്രതിഷേധങ്ങൾ എവിടെയും ഇല്ല, ഒരു പ്രതിഷേധവും ഇല്ല. പ്രതിഷേധങ്ങളൊക്കെ വാനിഷിൻ തിന്നർ എന്ന് പറയുമ്പോൾ ആവിയായി പോയി. സി പി എമ്മിന് എന്തിനു അടിപറക്കണം സാർ? അതായത് അതാണ് പറഞ്ഞത് ഗോവിന്ദ, ഇത് കോടതിയിലാണ് അടിപറക്കിയ ഹാഷ്മി. കാരണം കോടതിയിൽ എത്തുമ്പോൾ ഇതിന് തെളിവ് കൊടുക്കണം. കാരണം ഒരു കെ പി സി സി പ്രസിഡന്റിനെതിരെ മൊഴിയുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ ഏതെങ്കിലും പാർട്ടി നേതാവ് ആവർത്തിച്ചോ? ആ ഒരു കാര്യം ആവർത്തിച്ചോ ഹാഷ്മി? ഇപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞത് അത് എൽ ഡി എഫ് കൺവീനറാണ്. പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ പ്രസ്താവനയോ വരട്ടെ, ഇത് അവരങ്ങനെ ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു നിശ്ചയമില്ല അവർക്കൊന്നിന്. കാരണം പാളിപ്പോയി. കാരണം പരാതിക്കാർ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ പരാതി തട്ടിപ്പിനെതിരെയാണ്, ഞങ്ങളുടെ പരാതി രാഷ്ട്രീയവൽക്കരിക്കരുത്, ഞങ്ങളുടെ പരാതി വ്യക്തിപരമായിട്ട് മാറ്റരുത്. ഇവിടെ ബി ജെ പിയുടെ ശ്രീ വിഷ്ണു പറഞ്ഞു ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ കോൺഗ്രസിന് അണ്ടർസ്റ്റാൻഡിങ്? പക്ഷേ BJP എന്താ കാരണം എന്നറിയാമോ? കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കുറയ്ക്കുക, ഡൽഹിയിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ ബി ജെ പിക്ക് അങ്ങനെ കാണാം. അതിന് ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ പറയുന്ന ഇന്നലെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലെ ഒരു ആയുധമായിട്ട് സി പി എം മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ ഇവിടെ നശിപ്പിച്ചു കൊടുത്താൽ ബി ജെ പിക്ക് എം പിമാരെ കിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും എം പി ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ക്ലെയിം ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആരോപിക്കാം. പക്ഷേ അതൊക്കെ രാഷ്ട്രീയം. ഞാൻ പറയുന്നത് പാർട്ടിക്ക് ഒരു നിലപാട്, ഇപ്പോൾ ഹാഷ്മി നേരത്തെ ചോദിച്ചു, അതായത് ഈ മറ്റേ പാർട്ടിയുടെ ഒരു കാര്യം പാർട്ടി പത്രത്തിലെല്ലാം വരിക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയണം, ആ പത്രം അതിൽ ഉറച്ചു നിൽക്കണം. ഇതിപ്പോൾ എന്താ, അന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു സിംഗിൾ കോളം ബോക്സ് വാർത്ത വന്നത്. പിറ്റേന്ന് ആ വാർത്തയിലാണ് ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം. ഏതെങ്കിലും പത്രം ഞങ്ങളുടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇത് ഞങ്ങളങ്ങനെ വാർത്ത കൊടുത്തതേയില്ല എന്ന രീതിയിലാണ് അന്നത്തെ സി പി എം പത്രം കണ്ടാൽ തോന്നുക. പിന്നെ വന്നത് മിനിങ്ങാന്നാണ്. ഏത്, അതിലെന്താ പറഞ്ഞത്? അക്കാലത്ത്, ഏത് കാലത്ത് ആകാശ്മി? അക്കാലത്ത് എന്താ പറയുക, ആദ്യം പറഞ്ഞു സാന്നിധ്യം, പിന്നെ പറഞ്ഞ അക്കാലത്ത്. അതിൽ തന്നെ ആ മൊഴി എന്ന് പറയുന്ന ആ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മൊഴിയുണ്ട്. അതിലെന്താ പറയുന്ന അറിയോ? സുധാകരൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ആ സ്ത്രീയുടെ മൊഴിയായിട്ട് പത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ പത്രം വായിക്കുന്ന സഖാക്കൾക്ക് ഇത് മനസ്സിലാവില്ലേ? ഇത് പാർട്ടിയുടെ നേതാക്കൾക്ക് മനസ്സിലാകേണ്ടത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിഡ്ഢിത്വം മണ്ടത്തരം എഴുതി വെച്ചിട്ട് അതിന്റെ പാർട്ടി പിന്താങ്ങാൻ നടക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, പഴയ കാലത്ത് പാർട്ടിയുടെ നയം പത്രത്തിലുണ്ടാവും. ഇന്ന് പത്രം ഒരു നയം ഉണ്ടാക്കുന്നു, അല്ലെ പത്രം ഒരു അജണ്ട ഉണ്ടാക്കുന്നു, അത് പാർട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവിടെയാണ് ഗോവിന്ദൻ മാഷ്ടർ കുടുങ്ങിയത്. നാളെ ഗോവിന്ദൻ മാഷ്ടർക്കെതിരെ ഈ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും കേസ് കൊടുക്കുമെന്നും സുധാകരൻ പറയുമ്പോൾ അത് നിയമപരമായി നേരിടുമെന്ന് ഗോവിന്ദൻ മാഷ്ടർക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ. അത് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന മറ്റൊരു ചോദ്യം. ഇവിടെ ഒരു പ്രതീതി സൃഷ്ടി എന്നതുകൂടി ഉണ്ട്. എന്തായാലും കേസുധാകൻ ഒരു നല്ല പിള്ള അല്ലെങ്കിൽ ഒരു പരിശുദ്ധൻ എന്ന പ്രതീതി എന്ന ഒരു ഇമേജ് ഉണ്ടാകാൻ സി പി എം ആഗ്രഹിക്കില്ലല്ലോ. സി പി എം അതിനനുസരിച്ച് സ്ട്രാറ്റജി എന്ന് തന്നെ വെക്കൂ. ആ സ്ട്രാറ്റജിക്ക് ബലം പകരുന്ന എന്താണ്? ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമാണ് ശ്രീ എൻ ശ്രീകുമാർ, എന്താണ് ഈ പറയുന്ന ഞാൻ തള്ളിപ്പറയില്ല ഇന്നലെയും കൂടി പറയുന്നു ഞാൻ തള്ളിപ്പറയേണ്ട കാര്യം എന്താണ് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്തും തള്ളിപ്പറയാതെ കൂടെ ചേർത്ത് നിർത്തപ്പെടേണ്ടവനായ ഒരു പോക്സോ കേസ് പ്രതി മാറുന്നത് ഈ പറയുന്ന പ്രതീതി സൃഷ്ടിക്ക് ഗുണകരമല്ല ആവൂ? സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി ഗുണകരമല്ല ആവൂ ശ്രീ എൻ ശ്രീകുമാർ? എന്തുകൊണ്ട് ഉപാധികളില്ലാതെ ഈ പറയുന്ന ചൈൽഡ് റേപ്പിസ്റ്റ് ഞാൻ തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞുകൂടാ കെ പി സി അധ്യക്ഷന്? ശ്രീ സുധാകരൻ വ്യക്തമായിട്ടത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളായിട്ടത് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ്? ഞാൻ അദ്ദേഹം മോൺസൺ മാവുകയല്ല, ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതിന് അദ്ദേഹം ചില കാര്യങ്ങളും പറഞ്ഞു. അത് അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞത് ഒളിച്ചു വെച്ച് പറഞ്ഞതല്ല, അതവിടെ നിൽക്കട്ടെ. അത് കേസുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ടല്ലോ. കാരണം ആ കേസിലാണ് സുധാകരനെ പ്രതി ചേർത്തിട്ടുള്ളത്. ഏത്, ഈ മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലാണ് സുധാകരനെ പ്രതി ചേർത്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് കേസായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ കേസ് നടക്കുമ്പോൾ പിറ്റേന്ന് ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാ പിന്നിലെന്ന്. അപ്പൊ ഗവൺമെന്റ് അല്ലേ കേസെടുത്തത്? ഒരു ഗവൺമെന്റ് കേസെടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടാണോ കേസെടുത്തത്?
ഗവൺമെന്റ് എന്താ പറഞ്ഞത്? വ്യക്തമായ തെളിവുകളുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരെങ്കിലായിക്കോട്ടെ പരാതിക്കാരെ, അപ്പൊ വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പറയാണ് ഒരു കോൺഗ്രസ്സുകാരാണ് അതിന്റെ പിന്നിൽ നിന്ന്. ഇത് തരംതാണ രാഷ്ട്രീയമാണ്, പാർട്ടിയാണ് പറയണം, പാർട്ടിക്ക് ചങ്കൂറ്റുണ്ട് പാർട്ടി പറയണം, ഞങ്ങൾ ഈ പറയുന്നതെല്ലാം പാർട്ടി തീരുമാനമാണ്. അതാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞാൽ പ്രസ്താവനയായിട്ട് വരും, അല്ലെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണും, അല്ലെ എൽ ഡി എഫ് യോഗം ചേർന്ന് മാധ്യമങ്ങളെ കാണും. ഇതാരെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ മയക്കും കൊണ്ട് ചെല്ലുമ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയലല്ല. എൽ ഡി എഫ് യോഗം ചേരട്ടെ ഹാഷ്മി, എൽ ഡി എഫ് യോഗം ചേർന്നിട്ട് അവിടെ തീരുമാനമായിട്ട് പ്രഖ്യാപിക്കട്ടെ. ഈ സി പി എസ് സെക്രട്ടറി പറഞ്ഞ മൊഴിക്കേസും അതുപോലെ മോൺസണിനെതിരായിട്ടുള്ള സുധാകരന്റെ കേസും ഒക്കെ ശരിയാണെന്ന് എൽ ഡി എഫ് യോഗം ചേർന്ന് പറയട്ടെ. എൽ ഡി എഫ് യോഗം ചേരാൻ പറയൂ, അവിടെ ഈ എസ് എഫ് ഐയുടെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അതാണ് വിഷയം. ഹാഷ്മി ഇന്ന് ആലോചിക്കും, ഹാഷ്മി ഇന്നത്തെ കാര്യം മാത്രം എടുക്കൂ. ഇന്ന് രണ്ട് സംഭവം നടന്നില്ലേ? ഒരു ബസ് ഉടമയെ സി പി സി ഐ ടി കരുതല്ലേ, എറണാകുളത്ത് കണ്ടക്ടർ എസ് എഫ് ഐ കരുതല്ലേ, ഇതെന്താ ഇത്? ഇതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാർട്ടിക്ക് നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസിനെ ആക്രമിക്കണം. കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി ആരാ വരുന്നത്? ഒന്ന് ഗോവിന്ദ മാഷ്, ഒന്ന് എ കെ ബാലൻ, ഒന്ന് ഇ പി ജയരാജനെ പോയി കണ്ടപ്പോൾ പറഞ്ഞു. എ കെ ബാലൻ അല്ലാതെ എത്ര പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട് കേരളത്തിലെ? എം എ ബേബി എവിടെ പോയി? വിജയരാഘവൻ എവിടെ പോയി? പറയൂ. ഇവർക്കൊക്കെ പറഞ്ഞൂടെ കേന്ദ്രത്തിൻ്റെ തീരുമാനം ആണ്, അല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനമാണ്, പോളിറ്റ് ബ്യൂറോ തീരുമാനമാണ്, അല്ലെ സെക്രട്ടേറിയറ്റ് തീരുമാനമാണ്, അതിലാണ് അന്തസ്. കെ പി സി സി പ്രസിഡന്റിനെതിരെ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റും എന്ന് പറയാൻ സി പി എം പത്രത്തിന് എന്താ അധികാരം? ഒരു രണ്ട് വർഷം മുമ്പ് ഈ പത്രം മുഖപ്രസംഗം എഴുതി. എന്തിനാണ് സുധാകരനെ കെ പി സി സി പ്രസിഡന്റാക്കുന്നതെന്ന് എന്തൊരു ലജ്ജാകരമാണ് ഹാഷ്മി. നാളെ കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം എഴുതുവോ? ഗോവിന്ദ മാഷ് എന്തിനാ സെക്രട്ടറിയാക്കി ചോദിക്കുവോ? ഇതാണ് പറഞ്ഞത്. ആ പാർട്ടിയിൽ പഴയ കാലത്തെ ഒരു നയമുണ്ടായിരുന്നു, ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് നയം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. ബാലനൊരു നയം, ഗോവിന്ദ മാഷ്ക്കൊരു നയം, ബേബിക്കൊരു നയം, എസ് എഫ് ഐക്കൊരു നയം, സി ഐ ടിനൊരു നയം. പഴയകാലത്ത് അങ്ങനെ ആയിരുന്നില്ല.